ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മീൽ ടു നൈറ്റ്. ഇന്ന് ഞാനിവിടെ കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ബാർബിക്യൂ പിസ സമോസയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സമോസയുടെ ഷീറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയില്, അയമോദകം ഒരു ടീസ്പൂൺ. അയമോദകം ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഓറിഗാനോ യൂസ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ്, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സമോസയുടെ മാവ് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അതിനുവേണ്ടി ഞാൻ മൈദയിൽ ഉപ്പും അയമോദകവും ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ എടുത്തു വച്ചിരിക്കുന്ന ടേബിൾ സ്പൂൺ ഓയിൽ അത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ആദ്യം തന്നെ ഈ ഫ്ലോർ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ എണ്ണയിൽ നമ്മുടെ മൈദ മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമ്മുടെ സമോസ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ മൈദപ്പൊടിയിൽ എല്ലായിടത്തു നിന്നും നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് റഫാക്കി മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ കയ്യിലൊന്നൊരു പിടുത്തം പിടിച്ചിങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ തന്നെ അതിങ്ങനെ കട്ടായി വരണം. ഇതുപോലെ ഇനി നമുക്ക് സാധാരണ വെള്ളമൊഴിച്ച് നമ്മുടെ ചപ്പാത്തിക്കൊക്കെ കുഴക്കേണ്ട പോലെ തന്നെ നമുക്കതൊന്ന് കുഴച്ചെടുക്കാം. അതേപോലെ ഞാൻ ഇപ്പോൾ കുഴച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് മൂടി വയ്ക്കാം, ഒരു 10 മിനിറ്റ് മൂടി വയ്ക്കാം. അതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ചിക്കൻ 1 കപ്പ് ബോൺലെസ് വെറുതെ സോൾട്ട് ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ചില്ലി ഫ്ലേക്സ് 1 ടീസ്പൂൺ, ബാർബിക്യൂ സോസ് 1 ടേബിൾ സ്പൂൺ. ഇതിപ്പോൾ ബാർബിക്യൂ പിസ ആയതുകൊണ്ടാണ് ഞാൻ ബാർബിക്യൂ സോസ് എടുത്തിരിക്കുന്നത്. മൊസറെല്ല ചീസ് 1 കപ്പ്, ചെറുതായി അരിഞ്ഞ് ക്യാപ്സിക്കം, ചെറുതായി അരിഞ്ഞ് സവാള, ഓറിഗാനോ 1 ടീസ്പൂൺ പിസയുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ബൗളിലേക്ക് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും ചില്ലി ഫ്ലേക്സും സവാളയും ക്യാപ്സിക്കമും ഒറിഗാനോ മോസറില്ല ചീസും അതേപോലെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബാർബിക്യൂ സോസും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാർബിക്യൂ സോസിൽ തന്നെ ഉപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ ആദ്യം ഉപ്പിട്ടിട്ടില്ല. കാരണം നമ്മൾ ചിക്കൻ വേവിക്കുമ്പോഴും കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ ബാർബിക്യൂ സോസും മോസറെല്ല ചീസും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇതിൻ്റെ മിക്സർ റെഡിയാക്കി വയ്ക്കാം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ബാർബിക്യൂ സോസ് ഇല്ലെങ്കിൽ പിസ സോസ് ഏത് സോസായാലും കുഴപ്പമില്ല, അത് യൂസ് ചെയ്താൽ മതി. ഇവിടെ മുതലെല്ലാ ചീസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സൈഡിലോട്ട് വയ്ക്കാം. നമുക്ക് നമ്മുടെ സമോസ ഷീറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ സമോസ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ചപ്പാത്തിക്ക് സാധാരണ ചപ്പാത്തിക്ക് റോൾ ചെയ്യുന്ന പോലെ തന്നെ നമ്മളിതൊന്ന് റോൾ ചെയ്തെടുക്കാം.
സെൻറ്ററിൽ നിന്ന് നമുക്ക് രണ്ടാക്കി കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ കട്ട് ചെയ്ത ആ പോർഷനിൽ കുറച്ച് നമുക്ക് വെള്ളം ഒന്ന് ഇതേപോലെ ഒന്ന് പറ്റിക്കൊടുക്കാം. എന്നിട്ട് സമോസയുടെ ഷേപ്പിലൊന്ന് നമുക്കിത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഒന്ന് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഫില്ലിങ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മളിതിൻ്റെ മുകളിലെ സൈഡിലും കൂടി കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് വെള്ളം ഒന്ന് പറ്റി കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഫില്ലിങ് ഇതേപോലെ ഫിൽ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ സമോസ ക്ലോസ് ചെയ്യാം. ഇതുപോലെ നമുക്കൊന്ന് ക്ലോസ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ എല്ലാ സമോസയും റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലോ ചട്ടിയിലോ വോക്കിലോ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ സമോസ ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് വളരെ ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്നാക്കാണ്. കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു അടിപൊളി സ്നാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മുടെ സമോസ ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ട്രെയിനിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ പിസ സമോസ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കൂടാതെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.